ബെന്യാമിൻ്റെ ആടുജീവിതം. മരുഭൂമിയിൽ ഏകാന്തവാസം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളുടെ കഥയായാണ് നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നതും നമ്മൾ വായിച്ചു പോരുന്നതുമെങ്കിൽ, അതിലപ്പുറം ഈ ലോകത്ത് എവിടെയും ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരാളുടെ കഥയായി അതിനെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ഈ ഏകാന്തവാസം നജീബ് സ്വയം തിരഞ്ഞെടുത്തതല്ല, മറിച്ച് സാഹചര്യങ്ങൾ അയാളെ കൊണ്ടുചെന്നെത്തിച്ച ഒരു ജീവിതമാണത്. കഥ പരിചിതമായ പോലെ തന്നെ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു മണൽവാരൽ തൊഴിലാളിയായി ഉമ്മയോടും ഗർഭിണിയായ ഭാര്യയോടും ഒപ്പം കഴിഞ്ഞിരുന്ന നജീബ് എന്ന മനുഷ്യൻ ജോലിക്കുള്ള വിസയുമായി ആണ് ഗൾഫിൽ എത്തിച്ചേരുന്നത്. നമുക്കറിയാം, ഗൾഫിൽ പോകുന്ന ഏതൊരു മലയാളി യുവാവിനും ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ തന്നെയാണ് നജീബിനുമുള്ളത്. നോവലിസ്റ്റ് പറയുന്നുണ്ട്, ഗോൾഡൻ വാച്ച്, ഫ്രിഡ്ജ്, ടി വി, കാർ, എ സി, ടേപ്പ് റെക്കോർഡർ, വി സി പി, കട്ടിയിലൊരു സ്വർണമാല, രാത്രി കിടക്കുമ്പോൾ അതൊക്കെ വെറുതെ സൈന്യവുമായി പങ്കുവച്ചു. ഒന്നും വേണ്ട ഇക്ക, നമ്മുടെ കുഞ്ഞിന് ജീവിക്കാനുള്ള അല്ലറ ചില്ലറ വകയാകുമ്പോൾ മടങ്ങിപ്പോന്നേക്കണം. എൻ്റെ ഇക്കാക്കമാരെ പോലെ നമുക്കൊന്നും വാരിക്കൂട്ടേണ്ട, മണിമാളികയും വേണ്ട, ഒന്നിച്ചൊരു ജീവിതം മാത്രം, അത്രമാത്രം മതി. അങ്ങനെയാണ് സൈനയുടെ ഒരു സാധാരണ കുടുംബിനിയായ, ഭർത്താവിനെ സ്നേഹിക്കുന്ന, കുടുംബത്തിൻ്റെ ഒരു പരിമിതമായ സ്വാതന്ത്ര്യത്തിലും സന്തോഷം കണ്ടെത്തി ജീവിക്കുന്ന ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരിയായി, പെൺകുട്ടിയായി സൈനയിലൂടെ നോവലിസ്റ്റ് ഒരു ജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കുന്നത്. ഈ ഒരു സ്വപ്നത്തിൻ്റെ പിറകെയാണ് കരുവാറ്റക്കാരൻ സുഹൃത്ത് നൽകിയ വിസയിൽ നജീബ് സൗദി അറേബ്യയിൽ ജോലിക്കായി എത്തുന്നത്. നമുക്കറിയാം, നോവലിൽ നജീബിൻ്റെ ഒപ്പം തന്നെ അതേ ഏകാന്തവാസം നയിക്കുന്ന മറ്റൊരാളുടെ കഥ കൂടിയുണ്ട്. അത് മറ്റൊരു നോവലാണ്, നോവലിനുള്ളിലെ മറ്റൊരു നോവലാണ്. കൂടെ ഹക്കീം എന്ന് പറയുന്ന മീശ മുളയ്ക്കാത്ത ഒരു ചെറു പയ്യനുണ്ട്. ഹക്കീം നജീബിൻ്റെ അയൽനാട്ടുകാരനാണ്, പരിചിതരാണ്. അങ്ങനെ മുംബൈ വഴി രണ്ടാഴ്ച മുംബൈയിൽ താമസിച്ച് അവസാനം അവർ റിയാദ് എയർപോർട്ടിലെ വിമാനം ഇറങ്ങുകയാണ്. ഗൾഫിൽ പോയ എല്ലാവർക്കും ഇതിൻ്റെ പദപ്രയോഗങ്ങളൊക്കെ, ഗൾഫ് ജീവിതം ഒരിക്കലെങ്കിലും അനുഭവിച്ച അതല്ലെങ്കിൽ ഗൾഫുകാരായ സുഹൃത്തുക്കൾക്കുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. വിമാനത്താവളത്തിൽ സ്പോൺസർ കാത്തു നിൽക്കുമെന്നാണ് അറിയിക്കുന്നത്. എന്നാൽ കൂടെ വിമാനമിറങ്ങിയവരെല്ലാം പല വഴിക്കായി പോയി കഴിഞ്ഞിട്ടും നജീബിനെയും ഹക്കീമിനെയും കൊണ്ടുപോകാൻ ആരും വരുന്നില്ല. ഏറെ സമയത്തെ കാഴ്ച കാത്തിരിപ്പിന് ശേഷം അവർ വിഷമത്തോടെ നിൽക്കുമ്പോൾ അവിടെ ഒരു അറബി ഒരു പിക്കപ്പ് വാനിൽ വന്നിറങ്ങുന്നു. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്ന ശേഷം അവരുടെ അടുത്തെത്തുന്നു. പാസ്പോർട്ടുകൾ പിടിച്ചു വാങ്ങി നോക്കിയ ശേഷം കൂടെ ചെല്ലാൻ പറയുന്നു. ആലോചിച്ച് നോക്കൂ, അന്യനാട്, എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ആ ഒരു സന്ത്രാസത്തിൽ അവർ തങ്ങളുടെ യജമാനനാണ് വന്നിരിക്കുന്നതെന്ന സന്തോഷത്തിൽ അയാളുടെ കൂടെ പിക്കപ്പ് വാനിൽ കയറി പോവുകയാണ്. യാത്ര ചെയ്യുമ്പോഴാണ് അവർ കൂടുതൽ കൂടുതൽ അവരെത്തിപ്പെടാൻ പോകുന്ന ആ ഒരു കടുത്ത ഏകാന്തതയുടെ ലോകത്തേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. പിക്കപ്പ് വാനിൻ്റെ പിറകിലിരുന്ന് ദീർഘദൂരം യാത്ര ചെയ്യുന്ന അവരുടെ വിവരങ്ങൾ അതിലെ നോവലിൽ പറയുന്നുണ്ട്. ഇരുൾ നിറഞ്ഞ ഇടവഴികൾ, വിജനമായ മരുപ്രദേശങ്ങൾ, അങ്ങനെ അവരുടെ മനസ്സിനെ വിജനതയിലേക്കും ഇരുട്ടിലേക്കും കൊണ്ടുപോകുന്ന ഒരുപാട് ബിംബങ്ങൾ നോവലിസ്റ്റ് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവരെത്തുന്നത് മരുഭൂമിയിലുള്ള മസറ അഥവാ ആട്ടിൻ തൊഴുത്തുകളിലേക്കാണ്. അതവരറിയുന്നില്ല, രാവിലെ ആകുമ്പോഴേക്കേ അറിയുന്നുള്ളൂ. അപ്പോഴേക്കും രാത്രി ഏറെ കഴിഞ്ഞു. ആദ്യം ഒരു സ്ഥലത്ത് ഹക്കീമിനെ ഇറക്കുന്നു, അവിടെ നിന്ന് കുറേ കൂടി ദൂരേക്ക് പോയി മറ്റൊരു സ്ഥലത്ത് നജീബിനെയും കൊണ്ടുചെന്നെത്തിക്കുന്നു. അവർ അപ്പോഴും തിരിച്ചറിയപ്പെടുന്നില്ല, എവിടെയാണ് നമ്മുടെ ജീവിതം എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയപ്പെടുന്നില്ല. ഈ ഒരു സന്ത്രാസം ഇന്ന് ജീവിക്കുന്ന
നമുക്കുള്ള എല്ലാവരിലുമുണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു യാത്രയിലാണ്. നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ട് കിടക്കുന്ന ലോകത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കേ തന്നെ നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഭീകരത, അത് എത്രമാത്രം ഇരുട്ട് നിറഞ്ഞതാണെന്ന് നമ്മളും തിരിച്ചറിയാൻ സമയമെടുക്കും. അതുപോലെ അവരും ഈ കാര്യം അറിയാതെ വീണ്ടും അവരവിടേക്ക്, ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്നും അറിയാതെ അവരവിടെ തന്നെ എത്തുകയാണ്. 3 വർഷവും 4 മാസവും 9 ദിവസവും നീണ്ടു നിന്ന ആ ഏകാന്തവാസത്തിൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. മരുഭൂമിയിലെ മസറയിൽ 100 കണക്കിന് ആടുകളെയും മേച്ച് ഒട്ടകങ്ങളോടൊപ്പം 3 3 മനുഷ്യജീവികൾ മാത്രം, നജീബ്, അർബാബ് എന്ന് വിളിക്കുന്ന യജമാനൻ, പിന്നെ മറ്റൊരു ഇടയനായ ഭീകരരൂപി എന്ന് നജീബ് വർണ്ണിക്കുന്ന മറ്റൊരു മനുഷ്യൻ. ഒരു തുറന്ന കൂടാരത്തിലെ ഒരു കട്ടിലാണ് യജമാനുള്ളത്. അതിന് വെളിയിൽ ആടുകളുടെ കൂടിനോട് ചേർന്ന് തുറസായ സ്ഥലത്തെ ഒരു ഇരുമ്പു കട്ടിലാണ് ഭീകരരൂപിയായ ഇടയൻ്റെ കിടക്കുക. ആ ഭീകരരൂപി എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അത് തൻ്റെ തന്നെ തലമുറയിൽ തനിക്ക് മുന്നേ അവിടെ എത്തിപ്പെട്ട മറ്റൊരു മനുഷ്യനാണെന്ന് വളരെ കാലത്തിന് ശേഷം നജീബ് തിരിച്ചറിയുന്നുണ്ട്. നജീബും അങ്ങനെ ഒരു ആട്ടിടയനായി മാറ്റപ്പെടുകയാണ്. നേരത്തെ പരിചയപ്പെട്ട ഭീകരരൂപിയെ പോലെ തന്നെ മുടിയെല്ലാം നീണ്ട് താടിയും ജടയുമായി മാറുന്ന വസ്ത്രങ്ങളുമായി, നാട്ടിൽ മണൽവാരൽ തൊഴിലാളിയായി ജീവിക്കുമ്പോൾ ഭൂരിഭാഗം സമയം വെള്ളത്തിൽ തന്നെ ജീവിച്ച നജീബ്, ദേഹത്ത് ഒരു തുള്ളി വെള്ളം തൊടാൻ പോലും കഴിയാതെ ജീവിക്കുന്ന ഒരു ചിത്രം, വളരെ ഭീകരമായൊരു ചിത്രം നമുക്കതിന്ന് വരച്ച് കാണിക്കുന്നുണ്ട് നജീബ്. അതുതന്നെയാണ് ആ ഭീകരരൂപിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കും വ്യക്തമാവുന്നുണ്ട്. നോവലിൻ്റെ വായന പുരോഗമിക്കുമ്പോൾ പിന്നീടുള്ള ഭാഗം മുഴുവൻ വളരെ ഗൾഫിൽ പോയ, വളരെ അപൂർവം ഇത്തരം അനുഭവങ്ങൾ അനുഭവപ്പെട്ട, എല്ലാവരും പറയപ്പെടുന്ന ആദ്യകാലത്ത് ഗൾഫിൽ പോയ ഭൂരിഭാഗം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെയും സംസാരങ്ങൾ വരുന്ന കഥകൾ നമുക്കതിൽ വായിക്കാം. മിണ്ടാപ്രാണികളായ ആടുകൾ, അവരുമായി ജീവിച്ച ജീവിതങ്ങൾ, വേറെ യാതൊരു തരത്തിലുള്ള പുറം ലോകവുമായി ബന്ധമില്ലാതെ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന യാതൊരു തരത്തിലുള്ള വികാരങ്ങളുടെ, ലോല വികാരങ്ങളുടെ ഒരു ലാഞ്ചന പോലുമില്ലാതെ, നാടുമായി ഒരു ബന്ധവുമില്ലാതെ, നിത്യജീവിതത്തിൻ്റെ ഭാഗമായ പല്ലുതേപ്പ്, കുളി തുടങ്ങിയ കാര്യങ്ങൾ, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുമില്ലാതെ, ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ തന്നെ അല്ലാതെ മറ്റൊരു ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ആണ് നമ്മൾ മനുഷ്യർ പെടുന്നതെങ്കിലും, മനുഷ്യൻ എന്ന് നമ്മളെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന ഒരു ചിത്രത്തിൽ നിന്നൊക്കെ മാറി മറ്റൊരു സ്പീഷീസായി, മറ്റൊരു വിഭാഗമായിട്ട് നജീബ് മാറ്റപ്പെടുകയാണ്. തുള്ളി വെള്ളമെടുക്കുമ്പോൾ, ശൗചത്തിന് വേണ്ടി വെള്ളമെടുക്കുമ്പോൾ പുറത്തു വീഴുന്ന ഒരു അടിയുടെ ഓർമ്മ ബെന്യാമിൻ നോവലിൽ പങ്കുവയ്ക്കുന്നു. ആടുകൾക്ക് വെള്ളം ഉപയോഗിക്കാം, എന്നാൽ മനുഷ്യന് പാടില്ല എന്ന പാഠമാണ് ഈ സംഭവം. വളരെ രൂക്ഷമായി ഓരോന്നിനും നിത്യജീവിതത്തിലെ നമ്മൾ ഇവിടെ വില കൽപ്പിക്കാത്ത ഓരോന്നും ജീവിതത്തിൽ എത്ര കണ്ട് വില പിടിച്ചതായി മാറുന്നു എന്ന് നോവലിസ്റ്റ് ഈ നോവലിൽ പറയാതെ പറയുന്നുണ്ട്. വിശ്രമം എന്നത് രാത്രിയിൽ മണലിൽ കിടന്നുറങ്ങുക എന്നുള്ളത് മാത്രമാണ് വിശ്രമം. കുടിക്കാൻ കിട്ടുന്നത് ഇരുമ്പ് ടാങ്കിൽ ചൂടായി കിടക്കുന്ന വെള്ളമാണ്. കഴിക്കാൻ യജമാൻ വലിച്ചെറിയുന്ന ഉണക്ക കുബൂസാണ് ഭക്ഷണം. ജനിച്ചു വളർന്ന മണ്ണിൽ നിന്നും എത്രയോ കാതങ്ങൾ അകലെ മറ്റൊരു വിശാലമായ മരുഭൂമിയിൽ ഏകാന്തമായ ഒരു സ്ഥലത്തുള്ള ഒരു തടവ് തന്നെയാണ് ആടുജീവിതം. തടവിനോടൊപ്പം തന്നെ പീഡനങ്ങളുമുണ്ട്, അതിക്രൂരമായ മർദ്ദനങ്ങൾ. ആടുകൾക്ക് വരുന്ന ചെറിയ രോഗങ്ങൾക്ക് പോലും അട്ടിടയനായിട്ടുള്ള നജീബിനെ ഭീകരമായി മർദ്ദിക്കുന്ന ചിത്രങ്ങൾ, ആടിനെ കറക്കാൻ നിർബന്ധിക്കുന്നത് എന്നു തുടങ്ങി ഓരോ നിമിഷത്തിലും നജീബിനെ ഈ ലോകം മറ്റൊരാൾ ആക്കി മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ആ ജീവിതത്തോട് നജീബ് സമരസപ്പെടുകയാണ്.
ഈ സമരസപ്പെടൽ നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിലും കാണാം. നമ്മളെയും ഇതുപോലെ ഏതൊക്കെയോ നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അർബാബുമാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ രീതിക്കനുസരിച്ച് അവർ നമ്മളെ ഓരോ നിമിഷവും മാറ്റി മാറ്റി എടുക്കുന്നുണ്ട്. നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപൂർവം ചിലർ അതിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ട്, അവർ ഇല്ലാതാക്കപ്പെടുന്നുണ്ട്. അല്ലാത്തവർ അതിനോട് സമരസപ്പെട്ട് നമ്മൾ ജീവിക്കുന്ന നാടിൻ്റെ രീതികളോട് പൊരുത്തപ്പെട്ട് ഇതാണ് സമാധാനം, ഇതാണ് നമ്മളുടെ ലോകമെന്ന് വിശ്വസിച്ച് അതിനോടൊത്ത് ജീവിക്കുന്നുമുണ്ട്. ഭൂരിഭാഗം പേരും അങ്ങനെയുള്ളവരുമാണ്. നജീബിൻ്റെ ഓർമ്മകളിലും നാട് കടന്നു വരാത്ത ഒരു അവസ്ഥ വരുന്നു. പതുക്കെ പതുക്കെ നജീബ് നാടിനെ മറക്കുന്നു. അപൂർവമായ അവസരങ്ങളിൽ മാത്രം അയാൾ നാടിനെ ഓർമ്മിക്കുന്നു. മനുഷ്യരുമായുള്ള സമ്പർക്കം കുറഞ്ഞതോടുകൂടി ആടുകളിൽ അയാൾ മനുഷ്യരെ സങ്കൽപ്പിക്കുന്നു. ഓരോ ആടിനും നജീബ് നാട്ടിലെ ഓരോ മനുഷ്യരുടെയും പേരിട്ട് വിളിച്ച് നാടിൻ്റെ ഓർമ്മയെ നാം തിരിച്ചു പിടിക്കുന്നു. അവരോട് സല്ലപിക്കുന്നു, അവരോടൊപ്പം കിടക്കുന്നു. എന്തിന്? പതുക്കെ പതുക്കെ ഇടയൻ എന്നതിൽ നിന്നും മാറി മറ്റൊരു ആട് ആയി മാറുന്ന ഒരു ചിത്രമാണ് ഈ ഭാഗത്തെ നോവൽ പറയുന്നത്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമുക്കതിൽ കണ്ടെത്താം. നാട്ടിലെ മണൽബാരൽ തൊഴിലാളിയായിട്ടുള്ള നജീബ്, വിദേശത്തെത്തുന്ന സ്വപ്നങ്ങൾ നിറഞ്ഞ ചെറുപ്പക്കാരനായ നജീബ്, ആട്ടിടയനായി മാറ്റപ്പെടുന്ന നജീബ്, ഒരു മനുഷ്യൻ ഒരിക്കലും ആകാത്ത പോലെ തടിയും മുടിയും ജടയുമൊക്കെ നിറഞ്ഞ് മറ്റൊരു മനുഷ്യന് മറ്റൊരു വിഭാഗം പോലെയായി മാറുന്ന നജീബ്, അതിൽ നിന്നും അപ്പുറം താൻ സഹവസിക്കുന്ന ആടുകളെപ്പോലെ തന്നെ ആയി മാറുന്ന ഒരു മനുഷ്യൻ്റെ പരിണാമം, ഇത് നോവലിൻ്റെ കൃത്യമായി നമുക്ക് ഓരോ ഘട്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അയാളുടെ ചിന്തയിൽ ഒരിക്കലും ഒരിക്കൽ പോലും ഒരു പ്രതീക്ഷയും ആ സമയത്തൊന്നും കടന്നു വരുന്നില്ല. രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതകളും അയാൾക്ക് മുമ്പിൽ തെളിയുന്നില്ല. എവിടേക്ക് പോകണം, എന്താണ് രക്ഷ, എവിടെയാണ് രക്ഷ എന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഒരു ഘട്ടത്തിൽ ഈ ആടുകളുടെ കൂട്ടത്തിൽ മറ്റൊരാടായി തൻ്റെ ജന്മം അവസാനിക്കുന്നു എന്നതുപോലെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. തൊട്ടപ്പുറത്തുള്ള ഒപ്പം വന്ന ഹക്കീമിനെ ഉള്ള മഹസറ പിന്നീട് അവർ കണ്ടുപിടിക്കുന്നു. അവർ തമ്മിൽ ഇടയ്ക്ക് കാണുന്നു. അങ്ങനെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിൽ അവിടെ ഒരു സംഗമമുണ്ടാകുന്നു. അർബാബുമാർ കാണാതെ അവർ ആശയവിനിമയം നടത്തുന്നു. ആ സമയത്ത് പരിചയപ്പെടുന്ന ഇബ്രാഹിം ഖാദിരി എന്ന് പറയുന്ന ഈ നോവലിലെ ശക്തമായ ഒരു കഥാപാത്രമായ ഇബ്രാഹിം ഖാദിരിയെ പരിചയപ്പെടുന്നു. അങ്ങനെ ഒരവസരം ഒത്തുവരുമ്പോൾ അവർ മരുഭൂമി താണ്ടാൻ ഉള്ള ശ്രമത്തിലേർപ്പെടുന്നു. ഈ നോവലിൽ ഒരിടത്തും സാധാരണക്കാരന് മനസ്സിലാവാത്ത ഒരു ഭാഷാപ്രയോഗമില്ല, സാധാരണക്കാരന് മനസ്സിലാവാത്ത ഒരു ഇതിവൃത്തമില്ല. ഒരുപക്ഷെ ഗൾഫിലെയും വിദേശത്തെയും ഒക്കെ കഥയാണ്, മരുഭൂമിയിലെ കഥയാണ് പറയുന്നതെങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്ത് നടന്ന കഥ പോലെ, നമ്മളോടൊരാൾ കഥ പറഞ്ഞു തരുന്നത് പോലെ, എത്ര കണ്ട് ലളിതമായി ഒരു മനുഷ്യൻ്റെ കഥ പറയാം എന്നുള്ളത് തന്നെയാണ് ആടുജീവിതത്തിൻ്റെ ഭാഷ. നമ്മളിൽ ഭൂരിഭാഗം പേരും മരുഭൂമി എന്ന് പറയുന്നത് നമ്മളുടെ സങ്കല്പത്തിൽ മാത്രമുള്ള ഒന്നാണെങ്കിൽ പോലും അതിനെ എത്ര കണ്ട് നമ്മളിലേക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്തുകൊണ്ട് ആ ഒരു ജീവിതം നമുക്കുകൂടി എങ്ങനെ അനുഭവവേദ്യമാക്കി തീർക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ആടുജീവിതത്തിൻ്റെ കഥാഖ്യാനം. ഈ നോവലിൽ അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അവര് രക്ഷപ്പെടാൻ വേണ്ടി മരുഭൂമിയിലൂടെ അവർ രക്ഷപ്പെടാൻ വേണ്ടി നടന്ന് തീർക്കുന്ന ദിവസങ്ങൾ, അവസാനം എത്തിപ്പെടുന്ന സ്ഥലങ്ങൾ,
ആ അവസാന നിമിഷത്തിലും അദ്ദേഹം പിടിക്കപ്പെടും എന്നുള്ള ആശങ്ക. ഒരുപക്ഷെ വീണ്ടും ഈ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുമോ എന്നുള്ള ഒരാശങ്ക, വലിയ ഭയം എന്നിവയെല്ലാം ചൂഴുന്ന നജീബിനെയും നമുക്കതിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണാൻ കഴിയും. ഒരുപക്ഷെ വെള്ളത്തിൽ ജീവിച്ച് വെള്ളത്തിനു വേണ്ടി കൊതിച്ച് വെള്ളമില്ലാത്ത ഒരവസ്ഥയിൽ എങ്ങനെ ജീവിതത്തോട് പൊരുത്തപ്പെടാം എന്ന് സമരസപ്പെട്ട് വീണ്ടും ഒരു മനുഷ്യനായി തൻ്റെ നാടിനോടും കുടുംബത്തോടും ഒത്തുചേരാൻ കൊതിക്കുന്ന സാധിക്കുന്ന ഒരു മനുഷ്യനിലേക്ക്, നമ്മൾ ആദ്യം കണ്ട നാട്ടുകാരനായ നജീബിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമമാണ് നോവലിൻ്റെ അവസാന ഭാഗം. അങ്ങനെ വരുമ്പോൾ ആടുജീവിതം യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ ജീവിതമായി മാറുന്നു. ഒരു തരത്തിൽ നമ്മളെല്ലാം ആടുകളായി മാറുന്നു. നമ്മളെയെല്ലാം നമുക്ക് പേരറിയാത്ത, അറിഞ്ഞിട്ടും നമുക്ക് എതിർക്കാൻ കഴിയാത്ത യജമാനന്മാർ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ രീതികൾക്കനുസരിച്ച് അവർ നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതിലെ ആടുകൾ, ആടുജീവിതത്തിലെ നജീബായും നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താൻ കഴിയും. ആടുജീവിതത്തിലെ ആടുകളായി നമ്മിലെ ബഹുഭൂരിപക്ഷത്തെയും നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ആടുജീവിതം മറ്റൊരാളുടെ ജീവിതമല്ല, നമ്മുടെ തന്നെ ജീവിതമാണ്. ഇന്ന് മനുഷ്യൻ കൂടുതൽ കൂടുതൽ അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്നത് ഇതേ ഏകാന്തവാസവും തടവുമാണ്. അവിടെ നമ്മളെല്ലാവരും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മറ്റെന്തൊക്കെയോ ആയി മാറുകയാണ്. അങ്ങനെ ആടുജീവിതത്തിൻ്റെ ഒരു വായന അവസാനിപ്പിക്കുമ്പോൾ അത് തുറന്നു തരുന്ന ജീവിതത്തിൻ്റെ വഴികൾ വളരെ വിചിത്രമാണ്. ഓരോ നിമിഷത്തിലും ജീവിതം നമ്മുടെ സങ്കല്പങ്ങൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും എല്ലാം അപ്പുറമാണെന്ന് ആടുജീവിതം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇതെല്ലാം പറയുന്നത് നോവലിൻ്റെ കഥയെപ്പറ്റിയും വിഷയങ്ങളെപ്പറ്റിയുമാണെങ്കിൽ, നോവൽ കഥ പറയുന്ന രീതിയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, എനിക്കതിനെ വായിച്ചെടുക്കാൻ പറ്റുന്നത് ബഷീറിൻ്റെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ പറച്ചിലിൻ്റെ ഒരു രീതിയുമായിട്ടാണ്. എത്ര കണ്ട് ആളുകളുമായി ചേർന്നിരുന്ന് ആളുകളുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരാൻ എത്തിപ്പെടാൻ കഴിയുന്ന ഭാഷ, അത് ബെന്യാമിൻ ഈ നോവലിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ അതുതന്നെയാണ് ഈ നോവലിൻ്റെ ഒരു വിജയവും. ഈ നോവലിൻ്റെ വായന പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്കൊരു ഭയത്തോടു കൂടെ അല്ലാതെ എഴുന്നേറ്റ് പോരാൻ കഴിയില്ല. ഈ നോവൽ ആത്മാർത്ഥമായി വായിച്ച ഒരാളിൽ ആടുജീവിതം ദിവസങ്ങളോളം മാസങ്ങളോളം നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ആടുജീവിതത്തിൽ ജീവിക്കും. ഇത്രയുമാണ് ഈ നോവലിൻ്റെ രീതികളെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ വായന എന്ന് പറയുന്നത് ഏതൊരു കൃതിയെയും ആരും സമീപിക്കുന്നത് ജനാധിപത്യപരമാണ്. ഒരാളുടെ വായനയായിരിക്കില്ല മറ്റൊരാൾക്ക് ഇതിലൂടെ വായിക്കാൻ ഉണ്ടാവുക. വ്യത്യസ്തമായ വായനകൾ ഉണ്ടാകണം. ആടുജീവിതത്തിൽ, ആടുജീവിതം എന്നല്ല മറ്റൊരേതൊരു കൃതിയും, വ്യത്യസ്തമായ വായനാ പാഠങ്ങൾ നമ്മളെല്ലാവരും ഉണ്ടാവണം. അതുതന്നെയാണ് ഈ കൃതികൾ കാലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നതും. അങ്ങനെ വരുമ്പോൾ ഏതു കാലത്തും പ്രസക്തമായ, ഒരുപക്ഷെ 10ഓ 20ഓ കൊല്ലങ്ങൾക്ക് ശേഷം പോലും 50ഓ കൊല്ലങ്ങൾക്ക് ശേഷം പോലും നല്ല വായന ലഭിക്കുന്ന, അന്നത്തെ ഒരാൾക്കും ഇടപെടാൻ
വായന കൊണ്ട് ഇടപെടാൻ കഴിയുന്ന ഒരു കൃതിയായി ആടുജീവിതം നിലനിൽക്കും. ബെന്യാമിൻ്റെ മറ്റ് നോവലുകളുമായി എല്ലാം താരതമ്യം ചെയ്യുമ്പോഴും ആടുജീവിതത്തിന് തന്നെയാണ്, ആടുജീവിതത്തിൻ്റെ തട്ട് തന്നെയാണ് ഉയർന്നു നിൽക്കുന്നതെന്ന് കാണാം. ആടുജീവിതത്തിനോട് മത്സരിച്ച് ഒരുപക്ഷെ ബെന്യാമിൻ്റെ മറ്റ് കൃതികൾ ചില ഘട്ടങ്ങളിൽ പരാജയപ്പെടുന്നുണ്ട് എന്ന് പോലും പറയാം. ആടുജീവിതത്തിനെ മറികടന്നുകൊണ്ട് അതിനേക്കാൾ രൂക്ഷമായ കഥ പറയുന്ന മറ്റൊരു കൃതി, ബെന്യാമിൻ്റെ മറ്റു കൃതികളിൽ നമുക്ക് മറ്റൊരു കഥാപാത്രത്തെ ബെന്യാമിൻ്റെ മറ്റു നോവലുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. നജീബിനൊപ്പം ഇതുപോലെ ഏകാന്തവാസം അനുഭവിക്കുന്ന, ഇതുപോലെ തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന, തങ്ങളിൽ നിന്ന് മാറി മറ്റെന്തൊക്കെയോ ആയി മാറി ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന ഒരുപാട് പേരുടെ പ്രതിനിധിയായി നജീബിനെ കണ്ടുകൊണ്ട്, നമ്മളിൽ ഒരാൾ തന്നെയായി കണ്ടുകൊണ്ട് ആടുജീവിതം നമ്മുടെ തന്നെ ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ എളിയ വായന ഇവിടെ അവസാനിപ്പിക്കുകയാണ്.